ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു എ ബി ടെക് വ്ളോഗേഴ്സ്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ക്രോസ് ബോ ആരോ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഈ ക്രോസ് ബോ ആരോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തോ സംഭവമാണ്, ഉണ്ടാക്കാനൊന്നും കഴിയത്തില്ല എന്ന്. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവമാണ്. ഇതാണ് ജസ്റ്റ് ക്രോസ് ബോ ആരോ. അപ്പോൾ നമുക്ക് ക്രോസ് ബോ ആരോ നിർമ്മിക്കാനായിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനായി അവിടെ നാല് പെൻസിൽ എടുത്തിട്ടുണ്ട്, നാല് പെൻസിൽ, അതേപോലെ കുറച്ച് റബ്ബർ, ഒരു 10-12 റബ്ബർ ബാൻഡ്, അതേപോലെ ഒരു പേനയുടെ റീഫിലർ. റീഫിലർ നമുക്ക് എത്ര എടുക്കാം, നമുക്ക് ആരോ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റീഫിലർ നമുക്ക് എടുക്കാം. പിന്നെ അതേപോലെ ഒരു പേനയുടെ കൂട്, പിന്നെ ഒരു നൂല്. നൂല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഫിലറിനകത്ത് മുട്ട് പിൻ വെച്ച് കെട്ടും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നൂലെടുക്കുന്നത്. പിന്നെ അതേപോലെ നമുക്കൊരു പേപ്പറിൻ്റെ ക്ലിപ്പ്, ക്ലിപ്പ് നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെ ക്ലിപ്പും കൂടെ വാങ്ങണം. ഗൈസ് നമുക്ക് പിന്നെ വേണമെന്ന് വെച്ചാൽ ബലൂണാണ്. ബലൂൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ബലൂൺ പൊട്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയാണ് ബലൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീട്ടിലിട്ടിറങ്ങാം. ഗൈസ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാല് പെൻസിൽ എടുത്തിരിക്കുകയാണ്. നാല് പെൻസിൽ നമ്മൾ ഈ രണ്ട് പെൻസിൽ വെച്ച് നല്ല രീതിയിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടോപ്പും ബോട്ടും നമുക്ക് ടൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈ ചെയ്തിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് പെൻസിൽ രണ്ട് സെറ്റായിട്ട് നമ്മൾ ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ക്രോസ് പോലെ വയ്ക്കാം, അല്ലെങ്കിൽ പ്ലസ് പോലെ വെച്ചിട്ട് ലെഫ്റ്റിൽ നിന്നും ടൈ ചെയ്യണം, റൈറ്റിൽ നിന്നും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈ ചെയ്യണം. ലെഫ്റ്റ് മാത്രം ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഷേക്ക് ഉണ്ടാകും, അതിനാണ് പറയുന്നത് ലെഫ്റ്റും റൈറ്റും ടൈ അപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ടൈ അപ്പ് ചെയ്തിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മൾ ക്രോസ് ബോ ആരോയ്ക്ക് ആവശ്യമായിട്ടുള്ള പെൻസിലെല്ലാം ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്. ടൈ അപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ടൈ അപ്പ് ചെയ്യണം. ടൈ അപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഷേക്കായി പോകും. അപ്പോൾ ഇനിതിൻ്റെ ശേഷം ഞാൻ നേരത്തെ ഒരു പേനയുടെ ബോഡി എടുത്തായിരുന്നു. ഈ ബോഡി നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ സൈസിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി എടുക്കുക, ബോഡി എടുത്തിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്യുന്ന പെൻസിലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് പെൻസിലോട്ട് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടോപ്പിലായിട്ട് കൊണ്ടുവയ്ക്കുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ടൈ അപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ പേനയുടെ ക്ലിപ്പ്, പേനയുടെ അല്ല പേപ്പർ ക്ലിപ്പ്, പേപ്പർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പേപ്പർ ക്ലിപ്പ് ജസ്റ്റ് ഈ പെൻസിലിൻ്റെ ഏറ്റവും ബോട്ടത്തിലായിട്ട്, ബോട്ടം സൈഡിലായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ടൈ അപ്പ് ചെയ്യാം. ഗൈസ് അപ്പോൾ ക്രോസ് ബോ ആരോയ്ക്കകത്ത് നമ്മൾ പേനയുടെ കൂടും പേപ്പർ ക്ലിപ്പും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് റബ്ബർ ബാൻഡ് എടുക്കണം, മൂന്നോ നാല്, നമ്മൾ എടുക്കുന്ന റബ്ബർ ബാൻഡ് സൈസ് അനുസരിച്ചിരിക്കണം. ഞാൻ ഇപ്പോൾ എൻ്റെ റബ്ബർ ബാൻഡ് സൈസ് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാൻ മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തേക്കുന്നത്. മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഇത് ക്രോസിന് നമുക്ക് കെട്ടണം. ഒരു റബ്ബർ ബാൻഡിൻ്റെ മേളിൽ മറ്റൊരു റബ്ബർ ബാൻഡായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കെട്ടാൻ പറ്റും. ഇതേപോലെ കിട്ടിയ ശേഷം അങ്ങനെ മൂന്ന് റബ്ബർ ബാൻഡും അങ്ങനെ ഞാനിപ്പോൾ ടൈ അപ്പ് ചെയ്യുകയാണ്. മൂന്ന് റബ്ബർ ബാൻഡ് ടൈ അപ്പ് ചെയ്തതിന് ശേഷം ഇതിലൊരു എൻഡ് ഈ ഒരു പെൻസിൽ കെട്ടിയതിൻ്റെ ഈ ഒരു എൻഡിലും കെട്ടണം, മറ്റേ എൻഡ് ഇവിടെയും കെട്ടണം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഈ ടോപ്പ് ഈ എൻഡിലും ഈ എൻഡിലും കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഫിലർ വെച്ചിട്ട് നമ്മൾ ക്ലിപ്പിനകത്ത് വെച്ചിട്ട് നമുക്ക് വലിച്ച് വിടാനായിട്ടുള്ള ഒരു ഫോഴ്സ് വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇവിടെ. ഇനി നമുക്ക് റീഫിലർ എടുക്കാം. ഞാൻ ഇപ്പോൾ റീഫിലറിനകത്ത് ഓൾറെഡി ഞാൻ മുട്ടിപ്പിൻ വെച്ച് നൂല് വെച്ച് ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഹായത്തിന് ആരില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ചെയ്ത് വെച്ചത്. ഒരു മുട്ടിപ്പിൻ എടുത്തിട്ട് നൂല് വെച്ച് മാക്സിമം ടൈ അപ്പ് ചെയ്യണം, എന്ന് വെച്ചാൽ അത് അഴിഞ്ഞ് പോകില്ല. അഴിഞ്ഞ് പോകാത്ത മാക്സിമം ടൈ അപ്പ് ചെയ്തിട്ട് റീഫിലറിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു വെട്ടിടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഇത് ഹോളിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ് അപ്പോൾ ഞാൻ റീഫിലറിൻ്റെ ബാക്കിൽ ഞാൻ ഇവിടെ റബ്ബർ ബാൻഡ് ഇപ്പം ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ വെട്ടിട്ട് അങ്ങനെ ഇടയ്ക്ക് നമുക്ക് റബ്ബർ ബാൻഡ് കയറിയിരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഈ റീഫിലർ ഈ റബ്ബർ ബാൻഡും കൂടെ ചേർത്ത് വെച്ച് ഈ ക്ലിപ്പ് ഓപ്പൺ ആയിട്ട് ക്ലിപ്പിനകത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇത് പോകാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഈ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഫോഴ്സിന് തെറിച്ച് പോകുന്നതാണ്. ഗൈസ് അപ്പോൾ ഇവിടെ ഒരു ബലൂൺ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 10-15 സ്റ്റെപ്പ് പിറകിലോട്ട് പോയി നിന്നിട്ട് ഒന്ന് ബോ വിട്ട് കാണിക്കാം, ബലൂണിൽ കൊണ്ട് ബലൂൺ പൊട്ടോ ഇല്ലെന്ന് കാണിക്കാം. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് പറയേണ്ട കാര്യം, നമ്മൾ ഈ റീഫിലറിനകത്ത് മുട്ട് സൂചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പോൾ ആരും ഇത് വെച്ചുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ അല്ലെങ്കിൽ ആരെയും ഉന്നം വെച്ച് വിടാനോ നോക്കിക്കാനോ ദ്രോഹിക്കാനൊന്നും പോകില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തിരുന്ന വീഡിയോ ആണിപ്പോൾ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ആരെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വീണ്ടും കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക. ഇതേ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ പല പല വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും ഞാൻ അഥവാ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ തരുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നമ്മളെ അറിയിക്കുക എന്നെങ്കിൽ ആ വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്.
അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ആക്കുകയും ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരെ, സീ യു ഓൾ.